കേരളത്തിൽ നിന്നുൾപ്പെടെ ബി ജെ പിയിൽ ചേർന്ന ഒരാൾക്കും ഗവർണർ പദവി കിട്ടില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 20 കോൺഗ്രസ് നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിൽ ചേർന്നിരുന്നു. അർഹമായ അംഗീകാരം ഇവർക്കൊക്കെ നൽകുമെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ അക്കാലത്തെ പ്രഖ്യാപനം. അമിത്ഷായുടെയും ബി ജെ പി അധ്യക്ഷൻ ജി പി നദ്ദയുടെയും സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്ന നിരവധി നേതാക്കളാണ് ഇത്തവണ ഗവർണർ പദവിയിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും കോൺഗ്രസിലും ബി ജെ പി മുന്നണിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിയും ഗവർണർ പദവിയോ രാജ്യസഭാ എം പി സ്ഥാനമോ പ്രതീക്ഷിച്ചിരുന്നു. കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗവർണർ പദവി പ്രതീക്ഷിച്ച ഒരാൾക്കും 3 നരേന്ദ്രമോദി സർക്കാരിൽ ഒരു പദവിയും ലഭിച്ചില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത പ്രമുഖ വ്യക്തികളായിരുന്നു പത്മജയും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും. മെട്രോമാൻ ഇ ശ്രീധരൻ, പി സി ജോർജ് ഉൾപ്പെടെ നിരവധി പേരുടെ പേരുകളാണ് ഗവർണർ പദവിയിലേക്ക് പറഞ്ഞു കേട്ടിരുന്നത്. കേരള കോൺഗ്രസ് ജനപക്ഷം രൂപീകരിച്ച പി സി ജോർജിന് ഗവർണർ പദവിയോ റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനമോ ലഭിക്കുമെന്നായിരുന്നു മുൻപുള്ള സൂചനകൾ. മെട്രോമാൻ ഇ ശ്രീധരൻ രാജ്യസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ. നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ മുൻനിര നേതാക്കൾക്ക് മാത്രമാണ് ഗവർണർ സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിൽ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തു കഴിഞ്ഞു. 6 സംസ്ഥാനങ്ങളിലാണ് പുതുതായി ഗവർണർമാരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചിരിക്കുന്നത്. മലയാളിയായ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ കെ കൈലാഷ് നാഥാണ് പുതുച്ചേരിയിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. ഇതുമാത്രമാണ് കേരളത്തിന് ബി ജെ പി സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അംഗീകാരം. പുതിയ ഗവർണർമാരെല്ലാം മുതിർന്ന ബി ജെ പി നേതാക്കളാണ്. ബി ജെ പിയിൽ അടുത്ത കാലത്ത് അംഗങ്ങളായ ഒരാളെയും ബി ജെ പി ഗവർണർ പദവിയിലേക്ക് പരിഗണിച്ചിട്ടില്ല.